നെറ്റ്ഫ്ലിക്സിലൂടെ ഇപ്പോൾ കറന്റ് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കിട്ടിലൻ ആനിമയാണ് ബ്ലൂ ലോക്ക്. ഈ ഇപ്പൊ ഈ നടന്നുകൊണ്ടിരിക്കുന്ന വേൾഡ് കപ്പിൽ ജപ്പാന്റെയും പൊളിച്ചടിക്കുന്നുള്ളേയും. ഈ പൊളിച്ചെടുക്കാൻ കാരണം ഒരു പക്ഷേ ഇവർ ആനിമി കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഈ ആനിമയിലെ പ്ലോട്ടിൽ നിന്ന് വന്ന ടീമായിരിക്കും ഇപ്പോൾ. കാരണം ഈ ഒരു ആനിമയുടെ പ്ലോട്ട് പ്രധാനമായിട്ട് ചർച്ച ചെയ്യുന്നത് ജപ്പാനും വേൾഡ് കപ്പ് അടിക്കണം. അപ്പോൾ വേൾഡ് കപ്പ് അടിക്കാൻ വേണ്ടി തന്നെ ജപ്പാൻ ഗവൺമെന്റ് തന്നെ രൂപീകരിക്കുന്ന ഒരു പ്രത്യേകതരം പ്രൊജക്റ്റാണ് ഈ ബ്ലൂ ലോക്ക്. അപ്പോൾ ഈ പ്രൊജക്ട് ബ്ലൂ ലോക്കിൽ ഇവർ പ്രധാനമായിട്ട് കേന്ദ്രീകരിക്കുന്നത് ഒരു 300 പേരെ എടുത്തിട്ട്, അതായത് അൺറേറ്റഡ് ആയിട്ടുള്ള ഒരു 300 സോക്കർ പ്ലെയേഴ്സിനെ എടുത്ത് അവരൊക്കെ തന്നെ, അല്ലെങ്കിൽ അതിൽ നിന്നും ഒരൊറ്റ സോക്കർ പ്ലെയർ അല്ലെങ്കിൽ ഒരൊറ്റ സ്ട്രൈക്കറെ പിക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയുള്ള ഒരു പ്രൊജക്റ്റാണ് ഈ ഒരു ബ്ലൂ ലോക്ക്. അപ്പോൾ ഇത്രയും ഈ 300 പേരിൽ നിന്ന് ഒരാളെങ്ങനെ റിഫൈൻ ചെയ്തെടുക്കുമ്പോൾ അവര് തമ്മിലുള്ള പല കോമ്പറ്റീഷൻസ് അവർ തന്നെ പല ടീംസ് ആക്കിയിട്ട് നടത്തുന്ന കുറേ കാര്യങ്ങളൊക്കെയാണ് സീരീസിൽ പ്രധാനമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ അതിൻ്റെ ഏറ്റവും ലോ ഗ്രേഡിൽ കിടക്കുന്ന, അല്ലെങ്കിൽ 300-ന് അടുത്ത് റാങ്ക് കിടക്കുന്ന 290-250 സംതിങ് റാങ്ക് കിടക്കുന്ന നമ്മുടെ പ്രോട്ടോകോണിസ്റ്റ് മുതൽ അദ്ദേഹത്തിൻ്റെ ഒരു ടീം അവിടെ നിന്ന് എങ്ങനെയാണ് അവർ ഇങ്ങനെ മെല്ലെ മെല്ലെ കയറി കയറി വരുന്നതെന്നാണ് സീരീസ് പ്രധാനമായിട്ട് എടുത്ത് കാണിക്കുന്നത്. അപ്പോൾ ഇതിലെ ഇനീഷ്യൽ ആയിട്ടുള്ള ഫേസ് മുതൽ കാണിക്കുന്ന എല്ലാ കാര്യങ്ങളും വളരെയധികം ഇൻറ്റൻസ് ആയിട്ട് കാണിക്കുന്ന സാധനങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ അവസാനത്തെ ടീം, ഈ ടീം സെഡ് ഒക്കെ ആണെങ്കിൽ സെറ്റ് കാറ്റഗറിയിലുള്ള ടീംസാണ് ഇപ്പോൾ ഈ അവസാനം കാണിക്കുന്ന നമ്മുടെ പ്രോട്ടോകോളിസ്റ്റ് ടീം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ റാങ്കൊക്കെ. അപ്പോൾ ഈ 300-ന് അടുത്ത് റാങ്ക് എടുക്കുന്ന ഇദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ ടീം എങ്ങനെയാണ് ഇൻവോൾവ് ചെയ്ത് വരുന്നതെങ്കിൽ, 1-ഉം 2-ഉം 1-ഉം 2-ഉം ഒന്നും രണ്ടൊക്കെ പോട്ടെ, 100-ഉം 150-ഉം ചിലപ്പോൾ എല്ലാം 50-60-ഒക്കെ എന്തായിരിക്കും അവസ്ഥ എന്നത് ഇങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ ചിന്തിപ്പിക്കുന്ന രീതിയിലുള്ള സാധനമാണ്. ഇപ്പോൾ ഈ വൺ പീസൊക്കെ കാണുമ്പോൾ പറഞ്ഞു കേട്ടിട്ട് ഞാൻ കണ്ടത്, കാരണം ഇത് തുടക്കമൊന്നും അല്ല, ഇതുവരെ എവിടെ എത്തിയിട്ടില്ല എന്ന രീതിയിലാണ് വൺ പീസ് തന്നെ തലയെ കിടക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, ആ രീതിയിലുള്ള സാധനമാണ് ഈ ബ്ലൂ ലോക്ക്. കാരണം ഈ ഓൾറെഡി ഇവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഈ ആദ്യം നമുക്ക് 50 പേരാണെന്ന് പറയും, പിന്നെ അത് 300-ആണെന്ന് പറയും. ഈ 300 പേരിൽ ഇത്രയും ഇൻറ്റൻസ് ആയിട്ട്, അല്ലെങ്കിൽ ഇത്രയും ലെവലായിട്ട് കളിക്കുന്നവരാണ് ഇവിടെ ഉള്ളതെങ്കിൽ ഇനീഷ്യൽ പ്ലേയേഴ്സ് ആരാണെന്നുള്ള ആ ഒരു തോട്ട് ഉണ്ടല്ലോ, അതാണ് ഈ സീരീസിനെ മുന്നോട്ട് നീക്കുന്ന പ്രധാന ഘടകങ്ങളിൽ ഒന്ന്. ഒരുപാട് സീസൺസ് ഒന്നും ഇറങ്ങിയിട്ടില്ല, ആദ്യ സീസൺ തന്നെ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നുള്ളൂ. പക്ഷേ ഈ ഫസ്റ്റ് സീസൺ കംപ്ലീറ്റ് ആവാതെ പോലും ഒരു ഗംഭീര ആനിമയാണെന്ന് പറയാൻ കാരണം അതിൻ്റെ എല്ലാ എപ്പിസോഡുകളിലെയും നറേഷൻ പാറ്റേൺ, അതിൻ്റെ പിടിച്ചിരുന്ന ഘടകങ്ങളിൽ ഒന്ന്. ഫില്ലേഴ്സ് ആയിട്ട് ഒന്നും തന്നെ ഇല്ല ആനിമയിൽ, സാധാരണ എല്ലാ ആനിമയിലും കാണുന്നത് ഫില്ലറായിട്ട് വളരെ മൈന്യൂട്ടായിട്ടുള്ള അങ്ങനെ ഫില്ലർ ഇല്ല. പിന്നെ ടിപ്പിക്കൽ ആനിമയിൽ കാണുന്ന എല്ലാ സാധനങ്ങളും സീരീസ് ഈ ഒരു ആനിമയിലും ഉണ്ട്. പക്ഷേ അതിൻ്റെ ആനിമേഷൻ രംഗം ഒരു രക്ഷയില്ല. ഒരു ഒരു സ്പോർട്സ് ആനിമയിൽ തന്നെ, പ്രത്യേകിച്ച് ഫുട്ബോൾ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും കാണേണ്ട ഒരു ആനിമ തന്നെയാണ്. നിങ്ങളിപ്പോൾ ആനിമ കാണാത്ത ആളാണ്, ഈ കാര്യങ്ങളൊന്നും തീരെ പരിചയമില്ലെങ്കിലും നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റുന്ന നല്ല സാധനമാണെന്ന് അറിയാം. ഇപ്പോൾ കറന്റ് ഓടിക്കൊണ്ടിരിക്കുന്നതിൽ ഈ രണ്ടെണ്ണമാണ് ഞാൻ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്ന കിടിലൻ സാധനം. ഒന്ന് ചെയിൻസോ മാൻ, ഒന്ന് ഈ ബ്ലൂ ലോക്കും. രണ്ടും വെറൈറ്റി ആയിട്ട് രണ്ട് സെഗ്മെൻ്റ് ആയിട്ട് നിൽക്കുന്ന രണ്ട് കാറ്റഗറി അല്ലെങ്കിൽ രണ്ട് ജോണേഴ്സ് ആണ്. ഇതിൽ ഒരുപാട് ഫാൻറ്റസി ആയിട്ടോ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു അൺറിയലിസ്റ്റിക് ആയിട്ട് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒന്നുമില്ല തന്നെ ഇല്ല. ഈ ക്യാരക്ടേഴ്സ് അവരിപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലടക്കം ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്ന കുറേ കാര്യങ്ങൾ, അല്ലെങ്കിൽ അവർ തമ്മിൽ നറേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, ഇപ്പോൾ പല ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒക്കെ വെച്ചിട്ടുള്ള ഫുട്ബോൾ മാച്ചുകൾക്കിടയിൽ തന്നെ എന്തൊക്കെ ചേഞ്ചസ് വരുത്താൻ പറ്റും, അതൊക്കെ കൂടി ചിന്തിച്ചിട്ടാണ് ഈ ഒരു സാധനം ഒരുക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇനീഷ്യൽ മുതൽ തുടക്കം മുതലേ ത്രില്ലിംഗ് ആകുന്ന, തുടക്കം മുതലേ എൻഗേജിങ് ആകുന്ന ഒരു പ്ലോട്ട്, വളരെ നല്ല രീതിക്ക് ആനിമേഷൻ ക്വാളിറ്റി ഉള്ള ഒരു സാധനം തന്നെയാണ് ഈ ബ്ലൂ ലോക്ക്. അതുകൊണ്ട് തന്നെ ആനിമേഷൻ കാണുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായും കാണേണ്ട ഒരു മസ്റ്റ് വാച്ച് ആയിട്ട് തന്നെ. ഫുട്ബോൾ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് കാണാം. നിങ്ങൾ ഇതുവരെ ആനിമേഷൻ ഒന്നും കണ്ടു തുടങ്ങിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കണ്ടു കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ആനിമ തന്നെയാണ് ബ്ലൂ ലോക്ക് എന്ന് പറയാം. ആനിമി നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്, കണ്ടില്ലാത്തതുണ്ടെങ്കിൽ കണ്ടു നോക്കാം.